നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ആഴക്കടലിലെ നിഗൂഢതകൾ തേടിയുള്ള യാത്രയിലാണ് ശാസ്ത്രലോകം. ആശ്ചര്യപ്പെടുത്തുന്ന വിവിധ ജീവജാലങ്ങളെ ലോകത്തിന് മുൻപിൽ പരിചയപ്പെടുത്താൻ ഗവേഷകർക്ക് സാധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ അത്ഭുതപ്പെടുത്തുന്ന പുതിയ മത്സ്യനത്തെ പരിചയപ്പെടുത്തുകയാണ് ഇപ്പോൾ ന്യൂസിലാൻഡിൽ നിന്നുള്ള ഒരു കൂട്ടം ശാസ്ത്രജ്ഞർ. പസഫിക് സമുദ്രത്തിന്റെ അടിത്തട്ടിൽ 1 മൈൽ താഴ്ചയിൽ ഇരയെ വേട്ടയാടാൻ സാധിക്കുന്ന മത്സ്യത്തെയാണ് ഇപ്പോൾ ഗവേഷകർ കണ്ടെത്തിയിട്ടുള്ളത്. ഗോസ്റ്റ് ഷാർക്ക് എന്ന് പേരിട്ടിരിക്കുന്ന മത്സ്യത്തിലെ സ്രാവുകളുടെ രൂപസാദൃശ്യമാണെങ്കിലും ആളൊരു കുഞ്ഞനാണ്. എന്നാൽ വായഭാഗത്തും വാലിന്റെ അഗ്രഭാഗത്തുമുള്ള കൊമ്പാണ് ഇവയെ അപകടകാരികളാക്കുന്നത്. ഇതുപയോഗിച്ചാണ് ഈ മീനുകൾ കൂടുതലായും വേട്ടയാടപ്പെടുന്നത്. സ്പൂക്ക് ഫിഷ് എന്നും ഗോസ്റ്റ് ഷാർക്ക് മത്സ്യങ്ങൾ എന്നും ഇത് അറിയപ്പെടുന്നു. 8530 അടിയോളം താഴ്ചയിൽ കടലിന്റെ അടിത്തട്ടിൽ സഞ്ചരിക്കാൻ ഈ കുഞ്ഞൻ മത്സ്യങ്ങൾക്ക് സാധിക്കും. ബ്രിട്ട് ഫിനൂച്ച് എന്ന ശാസ്ത്രജ്ഞയാണ് ഈ മത്സ്യത്തെ കണ്ടെത്തിയത്. കടലിന്റെ അടിത്തട്ടിലായതിനാൽ ഗോസ്റ്റ് ഷാർക്കിന്റെ ആവാസ വ്യവസ്ഥ പഠിക്കാനും നിരീക്ഷിക്കാനും വളരെയധികം ബുദ്ധിമുട്ടാണ്. ഇവ വംശനാശ ഭീഷണിയിൽ ഉൾപ്പെട്ട ജീവികളാണോ എന്ന കാര്യങ്ങൾ പരിശോധിക്കേണ്ടതുണ്ടെന്നും ശാസ്ത്രജ്ഞർ വ്യക്തമാക്കി. ഇവയെ മനുഷ്യർ അപൂർവമായിട്ട് മാത്രമാണ് കണ്ടിട്ടുള്ളതെന്നും ഒരു ഗവേഷകൻ പറഞ്ഞു. 200 മുതൽ 2600 മീറ്റർ വരെ ആഴത്തിലാകും ഇവ ജീവിക്കുക. കടലിന്റെ ഉപരിതലത്തിലേക്ക് ഇവ എത്തുന്നത് കുറവാണ്. ദശലക്ഷക്കണക്കിന് വർഷങ്ങളായി ബേബി ഗോസ്റ്റ് ഷാർക്കിന്റെ സാന്നിധ്യം കടലിൽ ഉള്ളതായി മനസ്സിലാക്കാൻ കഴിഞ്ഞെങ്കിലും അവ എവിടെയാണെന്ന് കണ്ടെത്തുക വിഷമകരമായിരുന്നുവെന്നും ഗവേഷകർ പറഞ്ഞു. ആഴത്തിൽ ജീവിക്കുന്ന ജലജീവികളെ, പ്രത്യേകിച്ച് പ്രേതസ്രാവുകളെ കണ്ടെത്തുക എന്നത് വിഷമകരമാണെന്നാണ് ഗവേഷകരിൽ ഒരാളായ ഡോക്ടർ ബ്രിറ്റ് ഫനൂച്ചി മുൻപ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് യഥാർത്ഥത്തിൽ പ്രേതസ്രാവുകളെ കുറിച്ച് കൂടുതൽ അറിവില്ല. ഈ ഇനത്തിൽ പലതിന്റെയും കുഞ്ഞുങ്ങളെ കണ്ടെത്തുന്നത് വളരെ അപൂർവമാണെന്നും അദ്ദേഹം പറഞ്ഞു. സമുദ്രത്തിന്റെ അടിത്തട്ടിൽ കാണപ്പെടുന്ന ഒച്ചുകളെയും പ്രാണികളെയും മാത്രമാണ് ഇത് ഭക്ഷിക്കുന്നത്. വർഷങ്ങളായി ഗവേഷകർ ഇതേക്കുറിച്ച് പഠനം നടത്തി വരുന്നു. പ്രേതസ്രാവുകൾ ചിമേര സ്പീഷ്യസ് എന്നറിയപ്പെടുന്നു. എന്നാൽ ഇവ യഥാർത്ഥ സ്രാവലെന്നും അധികൃതർ പറഞ്ഞു. സ്രാവിന്റെ വിഭാഗത്തിൽപ്പെടുന്ന ഇവ ആഴക്കടലിലാണ് ജീവിക്കുന്നത്. അപൂർവമായി ബീച്ചുകളിലും കാണപ്പെടുന്നു. പ്രായപൂർത്തിയായ പ്രേതസ്രാവുകളുടെ ശരീരത്തിൽ വിഷാംശമുള്ള മുള്ളുകൾ ഉണ്ടെന്നാണ് ഗവേഷകരെ ഉദ്ധരിച്ചുള്ള റിപ്പോർട്ടുകൾ. ഗോസ്റ്റ് സ്രാവിന്റെ ഇനത്തെ ആശ്രയിച്ച് ഒരു ഭ്രൂണം വിരിയാൻ 6 മുതൽ 12 മാസം വരെ വേണ്ടിവരും. ഇതുവരെ 52 ചിമേര സ്രാവുകളെ കണ്ടെത്തിയിട്ടുണ്ടെങ്കിലും ഇവയുടെ എണ്ണവും വിഭാഗവും ഇതിൽ കൂടുതലായിരിക്കുമെന്നും ഗവേഷകർ അഭിപ്രായപ്പെടുന്നുണ്ട്. പെൺവർഗത്തിൽപ്പെട്ട ചിമേരകൾ മണൽ നിറഞ്ഞ കടൽ തീരത്തോ ചെളി നിറഞ്ഞ കടൽ തീരത്തോ മുട്ടയിടുന്നതാണ് പതിവ്.